ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെ സമയം ദൈവസന്നിധിയിൽ വരുവാൻ കർത്താവ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നല്ലോ. രാവിലത്തെ വചനധ്യാനത്തിനായി റോമലേഖനം 8:14 നമുക്ക് വായിക്കാം. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. നമ്മൾ പുതിയ സൃഷ്ടിയായി തീർന്നുകൊണ്ട് ഇനിയിപ്പോ നമുക്ക് പണ്ട് നടന്ന ആ രീതിയിൽ നടക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ദൈവം നമുക്ക് വേണ്ടി ഒരു പുതിയ ജീവന്റെ വഴി നമുക്ക് വേണ്ടി തുറന്നു തന്നത്. ദൈവം ഈ പാത നമുക്ക് വേണ്ടി തുറന്നിരിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തിൻ്റെ പ്രമാണത്തെ ഹൃദയമായി സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ഈ പാതയിൽ നടക്കാൻ കഴിയത്തുള്ളൂ. നമ്മൾ ഇസ്രായേൽ ജനത്തെ ഒന്ന് നോക്കിയാൽ ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചെങ്കിലും അവരെ ദൈവം ഒരു പദ്ധതി വെച്ചാ വിടുവിച്ചത്, അവരെ വാഗ്ദത്ത നാട്ടി കൊണ്ടോണം. അവരുടെ പിതാക്കന്മാർ അബ്രഹാം, ഇസാക്കും യാക്കോബും ആ വാഗ്ദത്ത നാട്ടിൽ എത്ര വർഷങ്ങൾ ജീവിച്ചവരാ. അവരെക്കുറിച്ച് ഈ ജനം കേട്ടിട്ടുമുണ്ട് അവരുടെ പിതാക്കന്മാരിൽ നിന്ന്. പക്ഷെ ഇപ്പം ദൈവം ഈ ജനത്തെ വാഗ്ദത്ത നാട്ടിൽ കൊണ്ടുപോകുമ്പോൾ ഈ ദൈവമായിട്ട് ഇവർക്ക് ഒരു പുതിയ ബന്ധമുണ്ട്, ഒരു പുതിയ അനുഭവമുണ്ട്. അവരിപ്പം ദൈവത്തിൻ്റെ തെരഞ്ഞെടുത്ത ജാതിയാണ്, ഒരു വിശുദ്ധ രാജ്യമായി തീർന്നു. അതിൻ്റെ അർത്ഥം ഇനി ഇവർ മുഖാന്തരം ദിവ്യ സ്വഭാവം ചുറ്റുപാടുള്ള ജാതികൾ കാണണം. അവരുടെ നടപ്പ് ബാക്കി ജാതികളുമായി വ്യത്യസ്തമായിരിക്കണം. അതുകൊണ്ട് അവരെ ദൈവം മിസ്രയീമിൽ നിന്ന് വിടുവിച്ചപ്പം അഗ്നിസ്തംഭമുണ്ടായിരുന്നു, മേഘത്തിൻ്റെ സ്തംഭവും അവരെ നടത്തി. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരെ ഒരു മൃഗത്തിൻ്റെ രക്തത്താലാ ദൈവം വീണ്ടെടുത്തത്. അത് നോക്കുമ്പോൾ അതിനെക്കാട്ടും എത്ര വിലേറിയ ക്രിസ്തുവിൻ്റെ രക്തത്താലാ ദൈവം നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുത്തേക്കുന്നത്. പക്ഷേ ദൈവം അവരെ അവരുടെ ഓരോ സ്റ്റെപ്പിലും അവരെ കർത്താവ് നടത്തി. കാരണം അവരെ ഒരു പ്രത്യേക ജാതിയായിട്ടാണ് തിരഞ്ഞെടുത്തത്. വാഗ്ദത്ത നാട് ദൈവം അവരുടെ മുമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആ വാഗ്ദത്ത നാട്ടിൽ വേണം ഒരു ബത്ലഹേമും ഒരു ഗോൽഗോത്തായും ദൈവം മുമ്പേ തന്നെ കണ്ടുവച്ചിരുന്നത്. അത് മുഖാന്തരം ലോകത്തിന് രക്ഷ ദാനമായി കൊടുക്കണം. അതുകൊണ്ടാണ് ദൈവം ഇസ്രായേൽ മക്കളെ സ്വയമേ കൈപിടിച്ച് നടത്തിയത്. ദൈവത്തിൻ്റെ വഴികളൊന്ന് നോർത്തേ അഗ്നിസ്തംഭം അവരെ അവരുടെ ശത്രുക്കളിൽ നിന്ന് അവരെ കാത്തു. ദൈവം മുമ്പേ തിരഞ്ഞെടുത്ത ആ പാതയിൽ അവരെ നടത്തി. അങ്ങനെ ദൈവം അവരെ നടത്തിയതിൻ്റെ ആഗ്രഹം അവർ കർത്താവിൽ ദൈവത്തിൽ ആശ്രയിക്കണം. അവസരങ്ങൾ വന്നു, അവർക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലാണ് ദൈവം അവരെ നടത്തിയത്. ചെങ്കടലിൻ്റെ മുമ്പേ വന്നപ്പം അവർക്കൊരു വഴിയും കാണാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ആ ദൈവം അവരെ അവരുടെ മനസ്സിൽ കിടന്ന ആഗ്രഹങ്ങൾ അനുസരിച്ച് അവരെ നടത്തിയത്. കയ്പിൻ്റെ മാറയുടെ അനുഭവം ദൈവം അവർക്ക് കൊടുത്തു. അവർ ആഹാരത്തിനും വെള്ളത്തിനും വേണ്ടി അവർ പുറപ്പെടുത്തു. ദൈവത്തിൻ്റെ നന്മ അവർ മറന്നുകളഞ്ഞു. അവർക്ക് അവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുവാൻ ദൈവം ഇഷ്ടംപോലെ അവസരം കൊടുത്തു. പഠിച്ചിട്ട് അവർക്ക് ദൈവത്തിൽ ആശ്രയിച്ച് അവരുടെ യാത്ര മുന്നോട്ട് തുടരാമായിരുന്നു. പക്ഷേ നമ്മൾ കാണുന്നുണ്ടല്ലോ, ജഡത്തിൻ്റെ ആഗ്രഹം അവരുടെ സ്വന്തം നാശത്തിന് കാരണമായി തീർന്നു. ദൈവം അവരെ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുവാൻ അനുവാദം കൊടുത്തില്ല. ആ വാഗ്ദത്ത നാട്ടിൽ ആ രക്ഷകൻ ജനിക്കേണ്ടത്, പക്ഷേ അവർക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. ദൈവം ആഗ്രഹിക്കുന്ന ജനം പറഞ്ഞാൽ ദൈവത്തെ മുഴുവനുമായി ആശ്രയിക്കുന്ന ഒരു ജനത്തെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ആദാമും ഹവ്വയുടെയും
പർദീസയെന്നുള്ള ആ വീഴ്ച, ഏദൻ തോട്ടം നിന്നുള്ള വീഴ്ചയുടെ കാരണം അവിശ്വാസമായിരുന്നു. ദൈവം ഈ അവിശ്വാസമുള്ള ഹൃദയത്തെ വെറുക്കും. അതാ വചനം സ്പഷ്ടമായി പറയുന്നത്. ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് ഇറക്കി, ആ വാതൽ അടച്ചു. അവർക്കിനി ഒരിക്കലും മടങ്ങി ആ ഏദൻ തോട്ടത്തിൽ, ആ പരദേശയിൽ ഇനി പ്രവേശിക്കുവാൻ കഴിയത്തില്ലല്ലോ. ദൈവം ആ വാഗ്ദത്ത നാടിൻ്റെ വിഷയത്തിൽ ഇസ്രായേൽ ജനത്തോട് ഇത്രയും കർശനമുള്ളവനായിരുന്നെങ്കിൽ, നമുക്ക് വേണ്ടി നിത്യതയിൽ ദൈവം ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ദൈവം എങ്ങനെയായിരിക്കും ഇടപെടേണ്ടത്? അബ്രാമിനെ ദൈവം തിരഞ്ഞെടുത്തപ്പം ആ വാഗ്ദത്ത നാടിൻ്റെ ആ പദ്ധതി വെച്ചാ തിരഞ്ഞെടുത്തത്. ആ വാഗ്ദാനങ്ങൾ മുഖാന്തരം ദൈവം ആ ജനത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടും ഇരുന്നു. പക്ഷേ ആ നിത്യതയുടെ പദ്ധതി ദൈവം ഇതുവരെ ആർക്കും വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. ഒരു കണ്ണിനും അത് കാണുവാനോ ഒരു മനസ്സിനും ചിന്തിക്കാനും കഴിയത്തില്ല. പക്ഷേ ആ നിത്യതയുടെ ഭാഗമായി ഞാൻ തീരണമെങ്കിൽ എൻ്റെ വിളിക്ക് ഞാൻ യോഗ്യനായിരിക്കണം. ആ ജീവനുള്ള പുതുക്കത്തിൻ്റെ ആ വഴിയിൽ ദൈവാത്മാവ് എന്നെ നടത്തിയാൽ മാത്രമേ എൻ്റെ നടപ്പ് ലോകത്തിൻ്റെ നടപ്പിൽ നിന്ന് വ്യത്യസ്തമാകത്തുള്ളൂ. ഇത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് ചിന്തിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ആ ദൈവം തൻ്റെ ആത്മാവിനെ നമ്മളെ ഓരോരുത്തർക്കു വേണ്ടി തന്നിരിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ പുത്രന്മാരാണെങ്കിൽ നമ്മുടെ നടപ്പിൽ നിന്ന് നമ്മൾ വെളിപ്പെടുത്തണം നമ്മുടെ വിളി എത്ര ഉയർന്നതാ. നമ്മുടെ അകത്ത് പുതിയ സൃഷ്ടി ദൈവം ചെയ്തിട്ടുണ്ടെങ്കിലും, ഒരു പുതിയ മനുഷ്യൻ ജനിച്ചിട്ടുണ്ടെങ്കിലും, നമ്മുടെ അകത്ത് ആ പഴയ മനുഷ്യനും ഉണ്ട്. നമ്മുടെ നടപ്പ് വെളിപ്പെടുത്തണം ഞാൻ എങ്ങനെയാണ് നടക്കേണ്ടത്. അങ്ങനെ നടക്കണമെങ്കിൽ ദൈവവചനം ഞാൻ എല്ലാ ദിവസവും ഭക്ഷിച്ചാൽ മാത്രമേ എൻ്റെ അകത്തെ ആത്മീയ മനുഷ്യൻ വളർത്തുള്ളൂ. എൻ്റെ സ്വഭാവം മുഖാന്തരം ക്രിസ്തുവിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുള്ളൂ. ഞാൻ ഈ പാതയിൽ നടക്കുമ്പോൾ എനിക്ക് ദൈവത്തെക്കുറിച്ച് എത്ര കാര്യങ്ങൾ പഠിക്കുവാൻ കഴിയും. പക്ഷേ അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ ദൈവാത്മാവിൻ്റെ കയ്യിൽ സമർപ്പിക്കണം. പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തെ സ്നേഹിക്കണം. എന്നാൽ മാത്രമേ ഈ യാത്രയിൽ ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷം എനിക്ക് അനുഭവിക്കുവാൻ കഴിയത്തുള്ളൂ. അതിനായി ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തന്ന ഈ പുതിയ പകലിനായി സ്തോത്രം. നിൻ്റെ വചനത്തിനായി സ്തോത്രം. ഈ പുതിയ ജീവൻ്റെ വഴിക്കായി സ്തോത്രം. ഇസ്രായേൽ ജനം നിൻ്റെ നന്മ അനുഭവിച്ചിട്ടും അവിശ്വാസം കാരണം വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. പിതാവേ, ഞങ്ങൾക്ക് തന്ന ഈ അവസരത്തിനായി സ്തോത്രം. നിന്നെ ആശ്രയിച്ചുകൊണ്ട്, നിൻ്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട്, നിന്നിൽ ചേർന്ന് നിന്റെ കരം പിടിച്ച് കാണിച്ചു തരുന്ന പാതയിൽ സന്തോഷത്തോടെ നടക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ ജീവിതം നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിന് കാരണമാക്കി തീരണമേ. എല്ലാ മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെ ഈ ദിവസങ്ങളിൽ സഹായിക്കുമാറാകട്ടെ. കർത്താവിൽ ആശ്രയിച്ച്, കർത്താവിൻ്റെ വചനം ധ്യാനിച്ചുകൊണ്ട്, കർത്താവ് കാണിച്ചു തരുന്ന പാതയിൽ സന്തോഷത്തോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറാനാഥാ.